உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேற்றுக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன், அப்பவும் என்னால உங்களை பார்க்க முடியல. എനിക്ക് ഒരുപാട് ജോലിയില്ല കമല, സമയത്ത് ഒരിടത്ത് ഓടി എത്താൻ കഴിയുന്നില്ല. എന്നെ വേല ഇരുന്നാലും എനക്കൊരു ടെലിഫോൺ പണക്കൂടാതാ? തിരക്കിനിടയിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. കമല എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഒരു സന്തോഷമായ സമാചാരം ഉങ്കിട്ട് ചൊല്ലത്താ. ആ പറയൂ, എന്താണ്? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? இல்ல, இப்பதது வேண்டாயிருந்தும். விதவையாய நீ பிரசவிக்கிறது நினைக்க அவமானம் அல்ல. നിന്റെ ബന്ധുക്കൾ എന്ത് പറയും? നമ്മുടെ സൊസൈറ്റി എന്ത് പറയും? എനിക്ക് നിങ്ങളില്ല, എനിക്ക് ശിവൻ ഇരിക്കേ. ഞാൻ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ. നീങ്ക ഈ കണവരാകണം, അതുക്ക് നീങ്ക എന്നെ കല്യാണം പണിക്കണോ? ഏ കണവ ഇറന്ന പിറകെ നാ ഉങ്ങളെ തന്നെ കണവനാ നനച്ചിരിക്കേ? ഏ എന്നെ കല്യാണം പണിക്കരുതല്ലേ, ഉങ്ങൾക്ക് ഇഷ്ടമില്ല. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. നീ വിഷമിക്കണ്ട, എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കുവോ? നിനക്കെന്റെ വിശ്വാസമല്ലേ? വിശ്വാസം ഇരിക്ക. അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീ പിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. നീ സഹതപിക്കുകയാണോ? നീ ആരോടാ സംസാരിക്കുന്ന? അറിയാം അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്സ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ചു. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല. എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്. മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ചു പുറത്താക്ക. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും, അത് എന്റെ അവസാനത്തെ വരവായിരിക്കും. മോളെ, ഇവിടെ വരുന്ന ശിവനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? നല്ലവനാണ്, എന്നെ പോലെ തന്നെ. സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവൻ വളർന്ന് വലിയവനായത്. മോളെ, അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ എന്ത് പറയുന്നു? മോളെ, അവൻ എന്റെ മരുമകനാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ നിന്റെ ഭർത്താവാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്ക് ധൃതിയില്ല, നീ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഹലോ. ആ എന്താ മോളെ? ഡാഡി പറഞ്ഞ കാര്യം എനിക്കിഷ്ടമാണ്.
ആണെങ്കിൽ എന്നോട് പറയാം. പറയൂ. ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതെ, വാട്ട് യു സേ, താങ്കൾക്ക് ഇഷ്ടമാണോ? മിസ് മേനോൻ, എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കേണ്ട കാര്യമില്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവന്. അങ്ങയുടെ മകൾ യമുനയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്നാ അറിയേണ്ടത്. അവൾക്ക് എപ്പോഴേ സമ്മതമാണ്. പിന്നെ ആർക്കാ സമ്മതം ഇല്ലാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹോണർ ഫോർ മീ. താങ്ക് യു. ഞാനിപ്പോൾ എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി, എനിക്ക് ആലോചിക്കാൻ ആരുമില്ല. വെൽ ദെൻ ഐ കോണ്ടാക്ട് യു ലേറ്റർ. ഓക്കെ ദെൻ, ബൈ. ഹലോ കമലം. ആ ഞാനാ ശിവൻ. ആ ഞാനേ വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. ആ എന്തേ? ഓ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ, ഞാൻ മറന്നുപോയി. ആ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആ நீங்க என்னமோ சொல்லணும்னு சொன்னீங்களே, என்ன விஷயம்? പറയാം കമലം, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഈ മദ്രാസ് ഞാൻ വണ്ടി ഇറങ്ങിയത് വെറും കൈയോടെ. എന്നെ ഇന്നത്തെ ശിവനാക്കിയത് നീയാ. ആ നിന്നെ മറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എതുക്കാഹ ഇപ്പൊ ഇതെല്ലാം சொல்றீங்க? ഇപ്പോഴേ അത് പറയാം. അത് പറയാൻ പറ്റിയ സമയം ഇതാണ്. ഇനിയൊരിക്കലായാൽ എനിക്കത് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് വിഷമം തോന്നരുത്. ഞാനത് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും. പക്ഷേ ഇപ്പോഴത് പറയാതിരുന്നാൽ നീ കൂടുതൽ വിഷമിക്കും. നീ എനിക്ക് ചൊല്ലരുത്, ഒന്നുമേ എനിക്ക് പറയല്ല. നാം തമ്മിൽ പിരിയാൻ സമയമായി. എന്നെ സഹായിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള പണം മുഴുവനും അതിന്റെ പലിശയോടെ നിനക്ക് തിരിച്ചുതരാൻ ഞാൻ തയ്യാറാണ്. പണം തേവയില്ലേ? എന്നെ മാത്രം ആവശ്യപ്പെടരുത്. എന്നെ ആരെങ്കിലും അവകാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. സോറി കമലം, ഇങ്ങനെ പറഞ്ഞ സ്ത്രീയെ ഇതിനു മുമ്പ് എനിക്ക് പരിചയമുണ്ട്. എന്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ കൊതിയോട് ഓടിച്ചെന്നപ്പോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അത് എന്റെ കുഞ്ഞല്ലെന്നാണ്. വയറ്റിൽ വളരരുത്, ഇന്ന കുഴന്തയ്ക്കാകട്ടെ എല്ലാമേ. നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടി. നീ ഒരു അമ്മയായി. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനാകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നുണ പറയാറില്ല. കള്ളം പറഞ്ഞ് ഒളിച്ചോടുന്നത് എനിക്കിഷ്ടവുമല്ല. മുഖത്ത് നോക്കി സത്യം പറയുന്നത് എനിക്കിഷ്ടം. സത്യം ഉനക്ക് മനസ്സാക്കി ഇരിക്ക. മനസ്സിലെ കൊഞ്ചുകൂടി ദൈവമില്ല. ഞാൻ വളരുന്നതേ ഉള്ളൂ. നിന്റെ വളർച്ച അവസാനിച്ചു കഴിഞ്ഞു. നിന്റെ കാൽക്കൽ എന്നെ തളച്ചിടാൻ നീ ശ്രമിക്കരുത്. ആ വാചകം പൂർത്തിയാക്കരുത്. ആരെങ്കിലും കേൾക്കും. എന്നെ സഹായിച്ച കമലൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോവുകയാണ്. എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. എന്നെ ഒഴിച്ചെന്തും. പട്ടികൾ എന്റെ വീട്ടുമുറ്റത്ത് വരരുത്. അതിനെ കടിച്ചു കീറുന്ന വലിയ പട്ടികൾ ആ ബംഗ്ലാവിനകത്തുണ്ട്. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്. നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല.
കൊള്ളാല്ലേ. മോളെ, മിസ് ശിവൻ നിനക്ക് വേണ്ടി തന്നതാ. ഇത് കണ്ടോ, നന്നായിരിക്കുന്നു ഈ നെക്ലേസ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരൂ. കം, ലെറ്റ്സ് ഗോ. മിസ്റ്റർ ശിവൻ ഡൽഹിയിൽ നിന്ന് മിസ്റ്റർ ഗുപ്തയും വൈഫും ഈവനിങ് ഫ്ലൈറ്റിൽ എത്തുന്നുണ്ട്. നിങ്ങൾ വണ്ടി അയക്കണോ ഞാൻ അയക്കണോ? വേണ്ട, ഞാൻ അയക്കാം. ഞാൻ അവർക്ക് ഹോട്ടൽ ടാജിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ 5 രൂപ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ എത്രയോ തെണ്ടികൾ ആരും അറിയാതെ ചത്തൊടുങ്ങുന്നത്. ഇവരും മനുഷ്യരല്ലേ, നമ്മൾ ആരെങ്കിലും ഇവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അടുത്ത മീറ്റിംഗിൽ തന്നെ ഇവരെ പറ്റി ആലോചിക്കും. ഇതാണ് മിസ്റ്റർ ശിവനെ നിലയിലെത്തിച്ചത്. ആ തെണ്ടി പെണ്ണിനെ കണ്ടിട്ട് പോലും അയാൾ അവളെ ശ്രദ്ധിച്ചു. നമ്മളിതൊന്നും കാര്യമാക്കാറില്ല. വെറുതെ അല്ല മിസ്റ്റർ ശിവൻ വലിയവനായത്. മിസ് മേനോൻ, യു ആർ വെരി ലക്കി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയല്ലോ. ഐ ആം പ്രൗഡ് ഓഫ് ഹിം. നീ ഇപ്പൊ ഈ സമയത്ത് എന്തിനോട് വന്നു? ഇതാണ് പറ്റിയ സമയം എന്ന് എനിക്ക് തോന്നി. നാളെയല്ലേ നിന്റെ കല്യാണം. എന്റെ വരവ് ഇനി ഒരിക്കലേക്ക് നീട്ടിയാൽ ഒരുത്തിയെ കൂടി നശിപ്പിക്കും. അവളുടെ കണ്ണീരും കൂടി മണ്ണിൽ വീഴും. ഓ, ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കാണോ നീ? അതേടാ, അതെ. അതിനുള്ള സ്ഥലം ഇതല്ല. നിന്റെ സ്ഥലം എവിടാണെന്ന് എനിക്കറിയാം. തെരുവ് തിണ്ണയിൽ. തെരുവ് തിണ്ടി നടക്കുന്ന ഒരു ദേശിയാണോ ഇനി എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാൻ തെണ്ടിയാണ്, തെരുവ് വേഷിയാണ്. ആ തെരുവിൽ നിന്നാണടാ ഇന്ന് നീ മാളികയിലെത്തിയത്. ഇതാ, ഇതങ്ങോട്ട് വാങ്ങ്. വേണ്ട, അതൊരു കടമാണ്. ഇന്നലെ നീ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അപ്പൊ തന്നെ ഞാനത് വീട്ടുകയും ചെയ്തു. എനിക്ക് ആരോടും കടപ്പാട് പാടില്ല. എനിക്ക് ആരെങ്കിലും 5 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് 5000 മടക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കടം നിനക്ക് കൊടുത്തു വിട്ടാൻ കഴിയും. കടപ്പാടുകൾ നീ എങ്ങനെ വീട്ടി തീർക്കും? എനിക്ക് ആരോടും കടവും കടപ്പാടുമില്ല. ഉണ്ടടാ, എന്നോട് നിനക്ക് കടപ്പാടില്ലേ? എന്നെ കൊണ്ടല്ലേ നീ നിന്റെ ജീവിതം ആരംഭിച്ചത്? സോഫിയോട് നിനക്ക് കടപ്പാടില്ലേ? അവളെ കൊണ്ടല്ലേ നീ നിന്റെ ജീവിതം തുടർന്നത്? അപ്പയ്യോട് കടപ്പാടില്ലേ? ചെട്ടിയാരോടില്ലേ? കമലാമ്മോടില്ലേ? രുക്മിണി, എടാ, എന്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി ഹോമിച്ചവളാണ് ഞാൻ. നീ എന്നെ തഴഞ്ഞു, സോഫിയെ തഴഞ്ഞു, അവൾ ആത്മഹത്യ ചെയ്തു. ചെട്ടിയാരെ കൊന്നത് ആരാണ്? നീയല്ലേ? എന്നിട്ട് നീ കമലാമ്പാളിനെ ചവിട്ടിത്തള്ളി. ഇനി നാളെ ഒരു പെണ്ണിനെ ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. നേടിയതുകൊണ്ട് അവകാശങ്ങളുണ്ടായി.
എന്നെ അവകാശപ്പെടാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഞാൻ എന്റേതാണ്, എന്റേത് മാത്രം. ശരിയാണ്, നീ മറ്റാരുടെയും ആകാൻ ഞാൻ അനുവദിക്കില്ല. നീ നിന്റേത് മാത്രമായിരുന്നാൽ മതി.